ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ തന്നെ ഒരു അടിപൊളി ടോപ്പിക്കിനെ കുറിച്ചാണ്. സോ ഗൈസ്, എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് എല്ലാ കൂട്ടർക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഇഷ്യൂ നടക്കുന്ന കാര്യം എല്ലാ കൂട്ടർ അറിഞ്ഞു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മുടെ അങ്കുഷ് FFഉം അതേപോലെ ആൽഫ ഫ്രീ ഫയർ എന്ന് പറഞ്ഞൊരു യൂട്യൂബറും തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് തന്നെ പറയുന്നുണ്ട്. വീഡിയോ മാക്സിമം ഒന്ന് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കാനും മാക്സിമം നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലിലെ കാലത്തൊന്നും ഏതെങ്കിലുമൊക്കെ ചങ്ങ് വെച്ചാൽ മാറിയെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടൊരു ബെല്ലേക്കൂടെ കാണാൻ സാധിക്കും. അതും കൂടി ഒന്ന് ഓൺ ചെയ്ത് ഓളം സെറ്റ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലെ വീഡിയോസ് അപ്ലോഡ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ബെല്ലേക്ക് തന്നെ വിളിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, ഞാൻ അധികം കാര്യങ്ങൾ എന്ന് പറഞ്ഞ വീഡിയോ ലാഗ് ആക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോയേക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം നമ്മുടെ അങ്കുഷ് FFൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് നമ്മുടെ അങ്കുഷ് FFനെ അറിയാത്ത ഒരു കൂട്ടുകാരും കാണത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയി നിൽക്കുന്ന ഒരു പ്ലെയറാണ് ഗൈസ് നമ്മുടെ അങ്കുഷ് FF. കാരണം എന്ന് പറയുമ്പോൾ ഒരു സ്കോഡിനെയൊക്കെ ഒരു നിമിഷം കൊണ്ട് വൈപ്പ് ചെയ്യുന്നൊരു പ്ലെയറാണ് നമ്മുടെ അങ്കുഷ് FF. അത് എല്ലാ കൂട്ടർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗൈസ്, അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നത് എന്താ വെച്ചാൽ, ഒരു ദിവസം നമ്മുടെ അങ്കുഷ് FFന്റെ ചാനലിൽ വോയിസ് ആൽഫ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ വരികയാണ്. അപ്പോൾ ആർക്കും ആ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ആരാണ് ഈ ആൽഫ എന്നൊന്നും മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് ഗൈസ് അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ എന്താണെന്ന് അറിഞ്ഞത്. അതൊക്കെ ഞാനിപ്പോൾ പറയുന്നുണ്ട്. വീഡിയോ മാക്സിമം ഒന്ന് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ അങ്കുഷ് FFന്റെ ചാനലിൽ കണ്ട ആ ഒരു വോയിസ് ആൽഫ എന്ന് പറഞ്ഞ വീഡിയോ കണ്ടുകാണമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഗൈസ്, ആ ഒരു വീഡിയോയിൽ നമ്മുടെ ആൽഫ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്കുഷ് FF എന്ന ചാനലിൽ ഇത്രയും കാലം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ആൽഫയാണ് അപ്ലോഡ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, അതിനിടയിൽ നമ്മുടെ ആൽഫ പറയുകയാണ് മൊബൈലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം അങ്കുഷ് FFന്റേതും നമ്മുടെ PCയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാം ആൽഫ കളിക്കുന്നതുമാണെന്നാണ് നമ്മുടെ ആൽഫ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ അങ്കുഷ് FF യഥാർത്ഥത്തിൽ ഒരു മൊബൈൽ പ്ലെയർ ആണ്. പക്ഷേ ഈ അങ്കുഷ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്തത് യഥാർത്ഥത്തിൽ ആൽഫയുടെ ഗെയിം പ്ലേ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അങ്കുഷ് FF എന്ന ചാനലിൽ ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു PC ഗെയിം പ്ലേ തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഗെയിം പ്ലേ എല്ലാം തന്നെ നമ്മുടെ ആൽഫ എന്ന് പറയുന്ന പ്ലെയർ കളിച്ചിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഗൈസ്, ഇതൊരു സങ്കല്പം മാത്രമാണ്, എനിക്കിതിൻ്റെ കൃത്യ സത്യാവസ്ഥ ഒന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുവെന്ന് മാത്രം. അപ്പോൾ ഗൈസ്, ഇത് ഇങ്ങനെ പുറത്തു വരാൻ കാരണം എന്ന് വെച്ചാൽ അങ്കുഷും ആൽഫയും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഗൈസ്, ആ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ അങ്കുഷ് FFന്റെ 83 ലെവലുള്ള ഫ്രീ ഫയർ അക്കൗണ്ട് എല്ലാ കൂട്ടർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഗൈസ്, ആ ഒരു 83 ലെവലുള്ള ഫ്രീ ഫയർ അക്കൗണ്ടിൻ്റെ ഐഡിയും പാസ്വേഡും അങ്കുഷ് FF ആൽഫയോട് പറയാതെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഗൈസ്, അതുകൂടാതെ നമ്മുടെ അങ്കുഷ് നമ്മുടെ ആൽഫയോട് പറയുകയാണ് ഞാൻ തന്നെ ഈ ചാനൽ നോക്കിക്കോളാം, ചാനലിൻ്റെ ഐഡിയും പാസ്വേഡൊക്കെ ഞാനും ചേഞ്ച് ചെയ്ത് ഞാൻ തന്നെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാമെന്ന് നമ്മുടെ അങ്കുഷ് ആൽഫയോട് പറഞ്ഞു. അത് നമ്മുടെ ആൽഫയ്ക്ക് സഹിക്കാനായില്ല. കാരണം ഇത്രയും കാലം ഒന്നിച്ച് നമ്മുടെ രണ്ടുപേർ ചാനൽ നടത്തിക്കൊണ്ടുപോയി, പെട്ടെന്ന് അത് അങ്കുഷ് FF ആ ചാനൽ വേണമെന്ന് പറയുമ്പോൾ അത് ആൽഫയ്ക്ക് തീർച്ചയായിട്ടും ഫീലായിരിക്കണം. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആൽഫ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഗൈസ്, അങ്കുഷ് FFന്റെ ആ ചാനലിലെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടരും വിചാരിച്ചു നമ്മുടെ ആൽഫയുടെ ഭാഗത്താണ് ശരി, അങ്കുഷിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന്. അപ്പോൾ ഗൈസ്, അതിനുശേഷം നമ്മുടെ അങ്കുഷ് മണിക്കൂറിന് ശേഷം ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അങ്കുഷ് FF എന്ന് പറഞ്ഞാണ് ആ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഗൈസ്, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ ഒരു ചാനൽ 100,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഗൈസ്. ഓക്കെ, അതായത് ഒരു ഏകദേശം ഒരു 10 മണിക്കൂറിന് അടുത്തില്ല, ഒരു 7-8 മണിക്കൂറിനുള്ളിൽ തന്നെ ആ അങ്കുഷ് FF എന്ന് പറയുന്ന ഒരു പുതിയ ചാനൽ അങ്കുഷ് ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ തന്നെ അത് ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ നമ്മുടെ അങ്കുഷ് FFന് എത്രയും ഫാൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ടെന്ന്. അപ്പോൾ ഗൈസ്, ആ ഒരു സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് നമ്മുടെ അങ്കുഷ് FFന്റെ ഫാൻസിൻ്റെ തെളിവെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ആ ഒരു ചാനലിന് 300,000 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ അങ്കുഷിൻ്റെ പുതിയ ചാനലിൽ അങ്കുഷ് തന്നെ ഒരു വോയിസ് ഓവർ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അങ്കുഷ് വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ അങ്കുഷ് FF എന്ന് പറഞ്ഞ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ആൽഫയും അങ്കുഷും ചേർന്നായിരുന്നു. അപ്പോൾ അങ്കുഷിൻ്റെ കയ്യിൽ ഒരു ലോ ആൻഡ് ഡിവൈസ് ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 2 GB RAM ഉള്ള ഒരു ഫോണായിരുന്നു അങ്കുഷിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് കളിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൽഫയുടെ കയ്യിൽ ഒരു PC ഉണ്ടായിരുന്നു, അതായത് ഒരു നോർമൽ PC. അപ്പോൾ ആ ഒരു PC ഉപയോഗിച്ചാണ് നമ്മുടെ അങ്കുഷ് FF എന്ന ചാനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗൈസ്, അതിന് ശേഷം നടന്നതെന്ന് വെച്ചാൽ വേറൊരു സങ്കടപ്രദമായ കാര്യമായിരുന്നു. അതായത് നമ്മുടെ അങ്കുഷ് FF എന്ന് പറഞ്ഞ ചാനലിൻ്റെ പേര് നമ്മുടെ ആൽഫ അങ്ങ് ചേഞ്ച് ചെയ്തു. അതായത് ആൽഫ ഫ്രീ ഫയർ എന്ന് ആ ഒരു ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഗൈസ്, അതിനുശേഷം അങ്കുഷ് നല്ലൊരു ഫീലായി. അത് കാരണമാണ് അങ്കുഷ് ഒരു പുതിയ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഗൈസ്, എല്ലാ കൂട്ടർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ജസ്റ്റ് ആ ഒരു ചാനൽ ചെക്കോട്ടേ നോക്കുക. അപ്പോൾ ഗൈസ്, ആ ഒരു ചാനലിട്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അങ്കുഷ് FF ഒരു ചീറ്ററാണെന്ന് പറഞ്ഞ്. അതായത് ആൽഫയാണ് ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഗൈസ്, നമ്മുടെ അങ്കുഷ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ അങ്കുഷ് FF എന്ന് പറഞ്ഞ ചാനലായപ്പോൾ ഏകദേശം 5 million സബ്സ്ക്രൈബേഴ്സോളം ആ ഒരു ചാനലുണ്ട്. അപ്പോൾ ഗൈസ്, ഏകദേശം ഒരു 5 million സബ്സ്ക്രൈബേഴ്സ് ആ ഒരു ചാനലായെന്ന് കണ്ടപ്പോൾ നമ്മുടെ ആൽഫ അങ്കുഷിൻ്റെ കയ്യിൽ നിന്ന് ആ ചാനൽ തട്ടിക്കൊണ്ട് പോയെന്നാണ് ഇപ്പോൾ അങ്കുഷ് FF പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നിങ്ങൾക്ക് ഇത് കേട്ട് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും താഴത്തൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, എനിക്ക് തോന്നുന്നത് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്നാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴത്ത് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കാൻ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരു അടിപൊളി കിടുക്കാച്ചി വീഡിയോ കണ്ടുകൊണ്ടുവരേക്കും ഗുഡ് ബൈ.